ഹലോ നമസ്കാരം ഞങ്ങൾ ഇന്ന് കുറച്ച് വെജിറ്റബിളും ഫ്രൂട്ട്സും മേടിക്കാൻ വേണ്ടി സൽവാർ റോഡിലുള്ള ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പിലേക്ക് പോവുകയാണ് രണ്ട് ദിവസമായിട്ട് റിൻ്റു പറയുക ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ തീർന്നു ഇന്ന് കുറച്ച് സമയം കിട്ടി അന്ന് അതങ്ങ് മേടിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു എന്നാൽ നമുക്ക് പോകാം ഞാൻ റെഡി വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാറാസ് മീഡിയ ഞങ്ങൾ വണ്ടിയെ കയറി ഞങ്ങൾ താമസിക്കുന്ന ബർവ സിറ്റിയിൽ നിന്ന് ഈ ഷോപ്പ് വരെ പോകാൻ വേണ്ടി ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ കടയ്ക്കകത്തുള്ളിലെ വിശേഷങ്ങൾ കാണാം ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് വരുമ്പോൾ തന്നെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ നോക്കും അതുപോലെ തന്നെ മാസ്ക് ധരിക്കണം നമ്മുടെ മൊബൈലിലുള്ള എത്രാസ് ആപ്പ് ഗ്രീൻ ആയിരിക്കണം ഇങ്ങനെയുള്ള പ്രോട്ടോകോളൊക്കെ അവര് ചെക്ക് ചെയ്താണ് നമ്മളെ അകത്തോട്ട് കയറ്റുന്നത് തന്നെ നമ്മളിപ്പോൾ കാണുന്നത് ഈ കടയുടെ ഉൾവശമാണ് വളരെ മനോഹരമായ രീതിയിൽ ഇവർ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കുറച്ച് മേക്കപ്പ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വളരെ നീറ്റായിട്ടുള്ള ഒരു കടയുടെ ഉൾവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വശത്ത് നമുക്ക് കാണുവാൻ സാധിക്കും പല വലിപ്പത്തിലുള്ളതായ വാട്ടർ മെലൻ ഇവിടെ അവര് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ മറ്റൊരു ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് അവര് ക്യാരറ്റും ടൊമാറ്റോയും കാബേജും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത് എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണിത് ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈൻ ഒരു ആപ്പുണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അതായത് ബക്കാല എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ആപ്പിലൂടെ നമുക്കിവിടെ കാണാം ഇവിടെ ടീഷർട്ടൊക്കെ ഉണ്ടോ ബക്കാല എന്ന് പറഞ്ഞ ഓൺലൈൻ ആപ്പിലൂടെ നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ പറ്റും ഈ ആപ്പിലൂടെ ഓർഡർ ചെയ്തിരിക്കുന്നതായ ഓർഡേഴ്സാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇത് കൃത്യസമയത്ത് ഇവര് അതായത് ലൊക്കേഷനിൽ എത്തിച്ചു കൊടുക്കുന്നു റിൻ്റു ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്തോ റിൻ്റു എടുക്കുന്നേ ഓറഞ്ചാണ് ഓറഞ്ച് മൊസംബിയാണ് ഇപ്പോൾ നമ്മൾ റിൻ്റു എടുത്തുകൊണ്ടിരിക്കുന്നത് ആപ്പിളും എടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ല ലെമണിൻ്റെ പച്ചമുന്തിരി അത് നമ്മൾ ശകലം എടുത്തു കേട്ടോ എന്തോ ഇതും ലെമണിൻ്റെ ഗ്രേപ്സ് ആണ് ഇത് നമുക്കൊരു ഒരു ചെറിയൊരു പീസ് എടുക്കാം സ്ട്രോബെറി സാറായിക്ക് ഹന്നയ്ക്ക് സ്ട്രോബെറി നല്ല ഇഷ്ടം ഒരു പാക്കറ്റ് സ്ട്രോബെറി നമുക്ക് എടുക്കാം ഇത് സൗത്ത് ആഫ്രിക്കയുടെ സ്ട്രോബെറിയാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ള പാക്കറ്റിലാണ് തോന്നിയിരിക്കുന്നത് തുറന്ന് നമുക്ക് നോക്കാം അതെന്തിനും നാല്
കണ്ടോ ഇതിന്റെ ഒരു ക്വാളിറ്റി തന്നെ കണ്ടോ, നല്ല കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. സാറയ്ക്ക് ഹാൻഡേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ട്രോബെറി, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് നമ്മൾ എടുക്കും കേട്ടോ. അതുപോലെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്, നമ്മളെല്ലാം കഴിക്കത്തില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം എടുക്കുന്നത് കൊണ്ട് കാര്യമില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളതായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. വളരെ ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇമ്പോർട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ആൾ കൈൻഡ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൾ ഓവർ ഖത്തർ. അൽസിത്ര ഇമ്പോർട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫ്രം all over the world and supply it with the freshness and originality to your esteemed fam at a reasonable price. ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് സൽവ റോഡിലാണ്. മിസ്ബിഷി ഷോറൂമിന് ഓപ്പോസിറ്റ് സൈഡിൽ അൽസിദ്ര ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പും ഇതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഷോപ്പിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. 40 വർഷങ്ങൾക്ക് മുമ്പ് വടകരയുടെ മണ്ണിൽ നിന്ന് ദോഹ ഖത്തറിലേക്ക് എത്തി അനേക പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ നടുവിൽ ജീവിച്ച, ഇന്ന് ജീവിത വിജയം കൈവരിച്ച, ഇന്ന് ഈ നിലയിലെത്തിയ നമ്മുടെ പ്രിയ അബ്ദുള്ള ഖായെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ കോഴിക്കോട് ജില്ല വടകര വില്യപ്പള്ളി സ്വദേശിയാണ്. ഞാൻ ഖത്തറിൽ 1980 വന്നതാണ്. ഖത്തറിൽ വരുമ്പോൾ ഇവിടെ പരിമിതമായ സൗകര്യങ്ങളായി 90s ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് വളരെ പരിമിതമായ ചെറിയ ബിസിനസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ ചെറിയ 119 ഷോപ്പ് നമ്പർ 119 എന്നുള്ള ആ സംരംഭം തുടങ്ങി. പിന്നീട് എനിക്ക് ഞാൻ 1985 തന്നെ എൻ്റെ അഞ്ചന്മാരൊക്കെ ഖത്തറിൽ എത്തിച്ചു. 3 അഞ്ചന്മാരുണ്ടായിരുന്നു, 3 അഞ്ചന്മാരെ ഖത്തറിൽ എത്തിച്ചു. പിന്നെ 1990 ഞങ്ങൾ വീണ്ടും ബിസിനസ് കുറച്ചും കൂടി വിപുലീകരിച്ച് തുടങ്ങി. ഈ ഇക്കയുടെ ഈ കടയുടെ വിജയത്തിൻ്റെ പിന്നിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത് ഇക്കയുടെ മക്കളാണ്. അപ്പോൾ ഈ മക്കളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. മോൻ്റെ പേര് പറഞ്ഞേ? അർഷദ് അബ്ദുള്ള. ഓക്കെ, ഇവരാണ് ഇക്കയുടെ തോളോട് തോൾ ചേർന്ന് ഇക്കയുടെ കൂടെ ഈ ബിസിനസിൻ്റെ എല്ലാ വിജയങ്ങൾക്കും കാരണമായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇക്കയുടെ ജ്യേഷ്ഠൻ്റെ മോന് ഇവിടെയുണ്ട്, പേര് റബി. റബി റബി റബിയും ഈ ഇവരുടെ കൂടെ തന്നെ ഈ ബിസിനസ്സിൽ ഇവരോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒരു രണ്ട് വാക്ക് ഈ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഞങ്ങൾ എപ്പോഴും സീസണൽ ഫ്രൂട്ട്സ് ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ബൈ എയർ. അപ്പം ഇപ്പം സ്ട്രോബെറി നിങ്ങൾ നേരത്തെ കണ്ട പോലെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന സ്ട്രോബെറി, ബ്ലൂബെറി, ബെറീസ് ഒക്കെ US നിന്ന് വരുന്നുണ്ട്. പിന്നെ പല ലൈക്ക് ലെബനീസ്, പിന്നെ സൗത്ത് ആഫ്രിക്ക, പിന്നെ ഹോളൻഡ് ഐറ്റംസ് കൂടുതലായിട്ട്, കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്സിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഹോളൻഡ് ഐറ്റംസ് കൂടുതൽ. അങ്ങനെ എല്ലാ ഐറ്റംസും സീസണലായിട്ട് നമ്മൾ ഇവിടെ എത്തിക്കുന്നു. ഈ ഇക്കയുടെ വിജയത്തിന് പിന്നിൽ ഒരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം വെച്ചുകഴിഞ്ഞാല് ഇക്കയുടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും ഇക്ക ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് സഹോദരന്മാർ, ചേട്ടന്മാർ, അനിയന്മാർ, ഇവരെല്ലാം കൊണ്ടുവന്ന് നമുക്കറിയാം നമുക്കിപ്പം ഒരാൾക്കും ഒരു പൈസ കൊടുത്തൊന്നും ഒരു ഒത്തിരി നാൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്കെല്ലാവർക്കും ജോലി കൊടുത്ത് ആ ഇക്ക ഇവിടെ അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അവരെ പോറ്റി പുലർത്തുകയാണ്. അതാണ് ഇക്ക ചെയ്യുന്ന ഒരു വലിയ നന്മ പ്രവൃത്തി എൻ്റെ വ്യൂവിൽ ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും ഇക്കായുടെ ഈ സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഇത് 100 മേനി കൊയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു.
ആയിരുന്നു ഇമ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ പിന്നെ കൃഷി പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന നല്ല സ്ട്രോബെറി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഫുഡ്സ് ഒക്കെ നമുക്ക് എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. നമുക്കൊരു മുന്തിരി ഒന്ന് ടേസ്റ്റ് നോക്കാം, മുന്തിരി ഒന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്. ഇത് ലെബനോൻ്റെ മുന്തിരിയാണ്. ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ്. അതായത് പ്രത്യേകിച്ച് ഹോൾസെയിൽ റീറ്റെയിൽ ഒരു ഷോപ്പ് ആയതുകൊണ്ട് പ്രൈസിംഗ് ഒക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അതുപോലെ തന്നെ ഇതിൽ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും എടുത്തു തരുന്ന ഒരു ഷോപ്പാണ്. തീർച്ചയായിട്ടും ഈ ഖത്തറിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്ത് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അനേക ഡെലിവറി വണ്ടികൾ, ഫ്രീസർ വിത്ത് ഫ്രീസർ യൂണിറ്റ് ഉള്ളതും ചെറുതും വലുതുമായിട്ടുള്ള ഡെലിവറി പിക്കപ്പുകളും വാനുകളും ഒക്കെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സാറാസ് മീഡിയയുടെ ഈ ബ്ലോഗ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ കടയിലേക്ക് വന്നെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ഓരോരുത്തരുമാണ് ഈ ഷോപ്പിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾ. അവരെ ഒരു കുടുംബം പോലെ അവർ ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ സേഫ്.